നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതായത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഡിസ്നി പ്ലസ് ഡേ ആയിരുന്നു, ആൻഡ് അതിന്റെ കൂടെ തന്നെ നമുക്ക് അപ്കമിങ് അതായത് ഇനി വരാൻ പോകുന്ന മാർവലിന്റെ ഒറിജിനൽ സീരീസസിന്റെ ഒക്കെ കുറേയധികം രീതിയിലുള്ള നമുക്ക് സ്നീക്ക് പീക്കും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ആ ഒരു ഫുട്ടേജ് കണ്ടിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതിന്റെ ഒരു ഫുൾ ഫ്ലഡ് റിയാക്ഷനും ബ്രേക്ക് ഡൗണും ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ നമുക്ക് മെയിൻലി മൂന്ന് മെയിൻ സീരീസസിന്റെയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്നേക് പീക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് സ്റ്റാർട്ടിംഗ് ഫ്രം മൂൺ നൈറ്റ്, പിന്നെ ഷീ ഹൾക്ക്, അത് കൂടാതെ തന്നെ മിസ് മാർവൽ, ആൻഡ് അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറേയധികം രീതിയിലുള്ള അപ്കമിംഗ് ടൈറ്റിൽസിന്റെ വേണ്ടിയിട്ടുള്ള കാർഡ്സും കാര്യങ്ങളും മാത്രമാണ് അവർ കാണിച്ചത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള മൂൺ നൈറ്റും ഷീ ഹൾക്കും മിസ് മാർവലും ആണെങ്കിൽ തന്നെയും അതിന്റെ ഒരു ചെറിയ ക്ലിപ്സ് എന്നുള്ള രീതിയിൽ മാത്രം ഒരു സ്നേക് പീക്ക് ആണ് നമുക്ക് കാണാനും സാധിച്ചിട്ടുള്ളത്. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് അതിന്റെ ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫ്രം മൂൺ നൈറ്റ്. ഓക്കെ, നമുക്ക് മൂൺ നൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ ഓസ്കർ ഐസക്കിനെ കാണാം. പുള്ളിക്കാരൻ എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് എനിക്ക് ആക്ച്വലി ട്രെയിലർ കണ്ടിട്ട് മനസ്സിലാകുന്നത്. യാ, ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, എന്തോ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഫൈനലി മൂൺ നൈറ്റിന്റെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജ് കോസ്റ്റ്യൂമും കാര്യങ്ങളും ഈ ഒരു പെർട്ടിക്കുലർ റിലീക്കും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി നിന്നുള്ളൊരു വ്യൂ ആണ്, ആ ഒരു കെയ്പ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരൻ ആക്ച്വലി ടോയ്ലറ്റിൽ ആരെയോ ഇടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടിട്ട് എനിക്ക് സോഫാർ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ മൂൺ നൈറ്റ് പൊക്കത്തൊന്നും ചാർന്നാൽ കാണാം. ആ കോസ്റ്റ്യൂമിന് നമുക്ക് വീണ്ടും കുറച്ചും കൂടി ലുക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട്, ഇപ്പോഴും ഫുൾ ഫ്ലജ് കോസ്റ്റ്യൂം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ജസ്റ്റ് കോസ്റ്റ്യൂമിന്റെ തന്നെ ഒരു ടീസ് ആണ് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, യാ, സ്ട്രീമിംഗ് സൂൺ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി ഒരു സ്നീക്ക് പീക്ക് ആണ്. ഇതിൽ നിന്ന് കൂടുതലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. നമുക്കൊരു ഫുൾ ഫ്ലജ് ട്രെയിലർ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ഫുൾ ഫ്ലജ് ബ്രേക്ക് ഡൗൺ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇനി നമുക്ക് അടുത്തത് ഷീ ഹൾക്കിലേക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ട്രെയിലറിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ടാറ്റിയാന മാസ് പ്ലേ ചെയ്യുന്ന ജെനിഫർ, ഓൾസോ നോൺ ആസ് ഷീ ഹൾക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ ഒബ്വിയസ്ലി പുള്ളിക്കാരിയുടെ ഓൾട്രേക്ക് ഒരു ലോയർ കൂടിയാണ്. ആൻഡ് നമുക്ക് ഫൈനലി നമുക്ക് ഷീ ഹൾക്കിന്റെ പുറകെ കൂടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മൂൺ നൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു ടീസ് മാത്രമാണ് ഈ സ്നേക് പീക്ക് കൂടി അവർ നമുക്ക് തന്നിട്ടു ഉള്ളത്. നമുക്ക് മാർക്ക് റഫലോടെ പ്രൊഫസർ ഹൾക്കിനെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാൻ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. Wow, that's really awesome. കാരണം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരനെ ശരിക്കും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ പ്രൊഫസർ ഹൾക്ക്. Don't make me angry. You won't like me when I am angry. That's really cool. എനിക്ക് ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഹൾക്ക് നമ്മുടെ ഒറിജിനൽ അവഞ്ചേഴ്സ് ഫിലിമിനകത്ത് പറയുന്നുണ്ട്, വാട്സ് യുവർ സീക്രട്ട് എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഓൾവേസ് ആംഗ്രി. That's really cool. ഓക്കെ, ഈ ഒരു സീരീസും എന്ന് വരുമെന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ നമുക്കിപ്പോൾ കിട്ടിയില്ല. സ്ട്രീമിംഗ് സൂണെന്ന് മാത്രമേ അവർ നമുക്ക് കൊടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും ജസ്റ്റ് ഒരു സ്നേക് പീക്ക് മാത്രമായിരുന്നു. സോ ഫാർ സോ ഗുഡ് എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാന്നാണ് നിങ്ങൾ ആക്ച്വലി ഷീ ഹൾക്കിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആണോ ഇല്ലേ എന്നുള്ള കാര്യം. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമുക്ക് മിസ് മാർവലിനെയും കൂടി ചെറിയൊരു ടീസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നോക്കാം. വാവ്, സ്റ്റാർട്ടിംഗ് ഫ്രം ക്യാപ്റ്റൻ മാർവലിന്റെ ആ ഒരു സ്റ്റാച്യു പോലെ തന്നെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് മിസ് മാർവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അവഞ്ചേഴ്സ് ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കമാല ക്യാൻ ആയിരുന്നു ആക്ച്വലി മിസ് മാർവൽ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതേ ഒരു സെയിം അഡാപ്റ്റേഷൻ തന്നെയായിരിക്കും ഇതിനകത്ത് അവർ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കമാല ക്യാൻ ആക്ച്വലി ഒരു ഇന്ത്യൻ മാർവൽ സൂപ്പർ ഹീറോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗെയിമിനകത്ത് അവർ അങ്ങനെയാണ് ആക്ച്വലി ആ ഒരു ക്യാരക്ടറിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് ആ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്ന ഇമാൻ വെലാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗേളാണ് നമുക്കിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ചുരിദാർ ഒക്കെ ഇട്ടാണ്, സൽവാർ ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത്. സോ മേ ബി ചിലപ്പോൾ നമുക്ക് ദ ഫസ്റ്റ് മാർവൽ ഇന്ത്യൻ സൂപ്പർ ഹീറോയെ നമുക്ക് ഈ ഒരു സീരീസിൽ കൂടി കാണാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം പുള്ളിക്കാരിയുടെ ഒരു ഫുൾ കോസ്റ്റ്യൂം എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ജസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് മോണിക്ക റാംബോയുടെ വൈബാണ് എനിക്ക് വന്നത് വാൻഡാ വിഷനകത്ത്. യാ, നമുക്ക് പ്രോട്ടോടൈപ്പ് കോസ്റ്റ്യൂമിന്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്.
ഭയങ്കര ചെറിയൊരു സ്നേക് ബേക്ക് മാത്രമാണ് മിസ് മാർവലിന് നമുക്ക് എന്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ളത്. സോ ഇത്ര, അതായത് ഈ ഒരു മൂന്ന് സീരീസിന്റെയാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്നേക് പീക്ക് എങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ അവർ പിന്നീട് നമുക്ക് ജസ്റ്റ് ടൈറ്റിൽ കാർഡ് പോലെ തന്നെ നമുക്ക് അനൗൺസ് ചെയ്തിട്ടുള്ള കുറച്ച് സീരീസ് തന്നെയായിരുന്നു. ലോക്കി സീസൺ 2 വരുന്നു എന്ന് ഓൾറെഡി നമ്മൾ കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് അവർ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഇഫിന്റെ സീസൺ 2 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂട്ടിന്റെ എന്തോ ഒരു സ്പെഷ്യൽ സ്പിൻ ഓഫ് സീരീസും കൂടി അവർ പറയുന്നുണ്ടായിരുന്നു. ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ എന്തോ ഒരു ഹോളിഡേ സ്പെഷ്യലും കൂടി വരുന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വേറെയും കുറെ ഫ്യൂച്ചർ മാർവൽ പ്രൊജക്ട്സിന്റെ അനൗൺസ്മെന്റും കൂടി നമുക്ക് ആക്ച്വലി ഡിസ്നി പ്ലസ് ഈ ഒരു ഡേക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് മൂൺ നൈറ്റ്. അതുകൂടാതെ തന്നെ ഷീ ഹൾക്ക് മിസ് മാർവലിനെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഇതിനകത്തുള്ള ഏത് സീരീസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു കാര്യം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാന്നാണ് എന്നോട് ചോദിക്കണേ. ഓഫ് കോഴ്സ് മൂൺ നൈറ്റ്. കാരണം ഓസ്കർ ഐസക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടർ നമ്മൾ ഡ്യൂണിനകത്ത് കണ്ടിട്ടുണ്ട്, സ്റ്റാർ വാസിൽ കണ്ടിട്ടുണ്ട്. ഓസ്കർ ഐസക് എത്ര കിഡിലൻ ആയിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള കാര്യം ആ ഒരു ഫിലിംസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ മൂൺ നൈറ്റിന് വേണ്ടി കട്ട രീതിയിൽ തന്നെ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. പിന്നെ ഷീ ഹൾക്കിലും ഞാൻ എക്സൈറ്റഡ് ആണ്. മിസ് മാർവലും മാത്രം ഞാൻ അത്രയ്ക്ക് എക്സൈറ്റഡ് അല്ല. ബാക്കിയുള്ള കൂടുതലിന് ട്രെയിലർ വന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് എൻ്റെ ആക്ച്വൽ ഫീലിംഗ് എന്നുള്ള കാര്യം തന്നെ. സോ നിങ്ങൾ ഇതിനകത്ത് ഏതൊരു സീരീസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്, അതോ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു ടീസർ ട്രെയിലറും അല്ലെങ്കിൽ സ്നേക് പിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാനാണ്, ഇഷ്ടപ്പെട്ടി ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാനാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോയിന്റ്.